നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിലും മെൻസ് ഹോസ്റ്റലിലും ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്കും മണിക്കൂറുകളോളം നീണ്ട പ്രാകൃതമായ മർദ്ദനമുറകൾക്കും ഇരയാക്കപ്പെട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന സിദ്ധാർത്ഥനെതിരെ പരാതിയും. ഫെബ്രുവരി 14 കോളേജിൽ നടന്ന സംഭവത്തിൽ പരാതി നൽകിയത് സിദ്ധാർത്ഥൻ മരണപ്പെട്ട ശേഷം. ഇൻ്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിക്ക് പരാതി ലഭിച്ചത് സിദ്ധാർത്ഥൻ മരണപ്പെട്ട ഫെബ്രുവരി 18. മരണശേഷം കെട്ടിച്ചമച്ച പരാതിയിൽ ഇൻ്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി 20-നും 26-ാം തീയതിയും യോഗം ചേർന്നു. എന്തൊരു ശുഷ്കാന്തി! കൊന്നിട്ടും കലി തീരാതെ SFI. മാത്രമല്ല, സിദ്ധാർത്ഥനെ SFI-ക്കാരനായി ചിത്രീകരിച്ച് CPM-ൻ്റെ ബോർഡും ഇന്ന് പ്രത്യക്ഷപ്പെട്ടു. സിദ്ധാർത്ഥൻ്റെ നെടുമങ്ങാട്ടെ വീട്ടിന് മുന്നിലാണ് CPM ബോർഡ് സ്ഥാപിച്ചത്. SFI പ്രവർത്തകനായ സിദ്ധാർത്ഥനെ SFI-ക്കാർ അടിച്ചു കൊല്ലില്ലെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയാണോ ഇത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ഇത് റാഗിങ്ങിനെ തുടർന്നുള്ള ആത്മഹത്യയായി ഒതുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തി പ്രതികളെ രക്ഷിക്കാനുള്ള പാർട്ടിയുടെ ഇടപെടൽ പോലുമുണ്ട്. പൂക്കോട് ക്യാമ്പസിൽ SFI-യുടെ സമഗ്രാധിപത്യമാണെന്നും സംഘടനയുടെ കോടതിയാണ് അവിടെ തീർപ്പ് കൽപ്പിക്കുന്നതെന്നും അറിയാത്തവരായി ആരുണ്ട്? അതുകൊണ്ടല്ലേ ആ രാവണൻകോട്ടയിൽ ഒരു ചെറുപ്പക്കാരനെ 3 ദിവസം പ്രാകൃതമായി കൈകാര്യം ചെയ്തിട്ടും ഒരു വിദ്യാർത്ഥി പോലും അതിനെതിരെ പ്രതികരിക്കാതിരുന്നത്? ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് സന്ദേശം സിദ്ധാർത്ഥൻ്റെ ജീവൻ രക്ഷിക്കുമായിരുന്നു. ഈ ക്രൂരതയ്ക്ക് മുഖസാക്ഷികളായവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരാണ്. സിദ്ധാർത്ഥനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഇവർക്ക് എങ്ങനെ മനസമാധാനത്തോടെ കിടന്നുറങ്ങാനാവും? സമാനതകളില്ലാത്ത നരഹത്യക്ക് നേതൃത്വം നൽകിയവർ നോക്കൂ, സിദ്ധാർത്ഥൻ SFI-ക്കാരനാണെന്ന് സ്ഥാപിക്കാനുള്ള തിടുക്കത്തിലാണ്. അപമാനിച്ച് കൊലപ്പെടുത്തിയതും പോരാ, ആത്മാവിനെ പോലും അപകീർത്തിപ്പെടുത്തുകയാണ് ഈ നരഭോജികൾ. ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇതല്ലേ താലിബാനിസം? സിദ്ധാർത്ഥൻ്റെ അച്ഛൻ TJ പ്രകാശ്, കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, BJP വക്താവ് യുവരാജ് ഗോകുൽ, റിട്ടയേർഡ് പോലീസ് ഓഫീസർ ജോർജ് ജോസഫ്, SFI വയനാട് ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജി, RJD നേതാവ് സലീം മടവൂർ എന്നിവ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. യുവരാജ് ഗോകുലിൽ നിന്ന് ഈ സംവാദം ഞാൻ ആരംഭിക്കുകയാണ്. യുവരാജ്, എൻ്റെ കയ്യിലുള്ളത് കോളേജ് ഓഫ് വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ്, കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി ഇൻക്വയറി റിപ്പോർട്ടാണ് 26-ാം തീയതി ഡേറ്റ് വെച്ചിട്ടുള്ളത്. അതിൽ ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു പരാതി നൽകിയിരിക്കുന്നത്. അത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ പരാതി ഡേറ്റ് ഓഫ് ദ കംപ്ലയിൻറ്റ് 18-2-2024, അതായത് സിദ്ധാർത്ഥൻ മരണപ്പെട്ട ദിവസമാണ് പരാതി നൽകുന്നത്. എന്തായാലും ഒരു പെൺകുട്ടി പരാതി നൽകുമ്പോൾ പീഡന പരാതിയായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീയെ ആ വിദ്യാർത്ഥിനിയെ തൊട്ടു എന്നോ പിടിച്ചോ അങ്ങനെയൊക്കെയുള്ള പരാതിയായിരിക്കും അല്ലേ? SFI ആകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ കൂടുതൽ സംശയിക്കേണ്ടതില്ല. ഇതിൽ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് കംപ്ലയിൻറ്റ് ടു ICC ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി 20-2-2024 കേട്ടോ. അതിനുശേഷം മരണപ്പെട്ട കാര്യമൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇൻക്വയറി ബൈ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ICC, ഡേറ്റ്സ് ഓൺ വിച്ച് മീറ്റിംഗ്സ് വെയർ ഹെൽഡ് 20-2-2024 26-2-2024, അതായത് ഈ രണ്ട് ദിവസങ്ങളിലും. സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ടും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും ഈ രണ്ട് ദിവസങ്ങളിലും ICC വളരെ താല്പര്യത്തോടെ ഈ പരാതിയിന്മേൽ യോഗം ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സിദ്ധാർത്ഥനെ 3 ദിവസം അവിടെ ക്രൂരമായ വിചാരണയ്ക്ക് വിധേയമാക്കിയപ്പോൾ സിദ്ധാർത്ഥൻ അലറി വിളിച്ചപ്പോഴൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഡീനിനോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല എന്നാണ്. ഡീനറിയില്ല, രജിസ്ട്രാർക്കറിയില്ല, വാർഡൻ അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ ICC യോഗം ചേർന്നിട്ടുണ്ട്, അതിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഇതാ സിദ്ധാർത്ഥം മരിച്ചിട്ടും സിദ്ധാർത്ഥനെ ഒരു പീഡന വീരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം ആണ്. ഇത് SFI-യുടെ സവിശേഷതയാണ്.
പക്ഷെ നോക്കൂ, എന്നാലും ഇവരുടെ കലി തീരുന്നില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. അനിൽ, ഒരു ലക്ഷണമൊത്ത ക്രിമിനൽ കൂട്ടം, ഒരു ക്രിമിനൽ സംഘടന എങ്ങനെയായിരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണിത്. നമ്മളൊന്ന് നോക്കണം. 18-ാം തീയതി ഈ പയ്യൻ മരണപ്പെടുകയാണ്. ഈ മരണം, ഒരു പയ്യനെ 3 ദിവസം അവിടെ ഇട്ട് പീഡിപ്പിച്ച് കൂട്ടുകാരുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും നഗ്നനാക്കി നിർത്തി കെട്ടിയിട്ട് തല്ലി 100-150 പേര് കണ്ടോണ്ട് നിന്നിട്ട് ഒരാൾ പോലും മിണ്ടിയില്ല. നമ്മുടെ കോമൺ സെൻസിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതായത് ഒരു 100-150 പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളെ നഗ്നനാക്കി നിർത്തി തല്ലുമ്പോൾ, അയാൾക്ക് 3 ദിവസമായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ, ഈ 150 അല്ലെങ്കിൽ 200 പേരും മനുഷ്യത്വം നശിച്ചവരായിരിക്കില്ല. അവരിൽ ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയന്നിട്ട് മാത്രമാണ്. ആരെ ഭയന്നിട്ട്? ആ ക്യാമ്പസിനകത്ത് അവർക്ക് ഭയക്കാനുണ്ടായിരുന്ന ഒരൊറ്റ കൂട്ടരായിരുന്നു. ആ കൂട്ടരെയാണ് ഇപ്പോൾ ഒന്നൊന്നായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളുടെ ഹീറോയിസം എന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ സരോജ് കുമാർ പോയി കീഴടങ്ങുമല്ലോ, എന്നെ അവരെന്തിനെ അറസ്റ്റ് ചെയ്യണം, ഞാൻ പോയി അങ്ങോട്ട് കീഴടങ്ങാം എന്നൊക്കെ പറഞ്ഞ് പോയി കീഴടങ്ങുന്ന SFI അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരെ ഭയന്നുകൊണ്ട് മാത്രമാണ് ഈ 100-150 കുട്ടികൾ ഒരു കാരണവശാലും ഒരക്ഷരം കൊണ്ടുപോലും പ്രതികരിക്കാതെ ഇരുന്നത്. ശരി, ഈ പയ്യൻ മരിച്ചു. 18-ാം തീയതി ഈ പയ്യൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമല്ലേ ആ പയ്യൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ പോലും അയ്യോ അവൻ മരണപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് 18-ാം തീയതി ഇങ്ങനെ ഒരു പരാതി കൊടുപ്പിക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. മനുഷ്യത്വമുള്ളവരെ കണ്ട് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? മനുഷ്യത്വമുള്ളവരെ കൊണ്ട് അയ്യോ ആ പയ്യൻ അങ്ങനെ സംഭവിച്ചു, ആ പയ്യൻ മരിച്ചുപോയി, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ കേസിൽ നിന്ന് നമ്മൾ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംഘടനയെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും ഇങ്ങനെ ഒരു പരാതി, അത് വ്യാജ പരാതിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു പരാതി 18-ാം തീയതി, ശരി പോട്ടെ, ഇത് ഈ പരാതി 14-ാം തീയതിയിലത്തെ ഡേറ്റിലോ 15-ാം തീയതിയിലത്തെ ഡേറ്റിലോ 16-ാം തീയതിയിലത്തെ ഡേറ്റിലോ ആയിരുന്നെങ്കിലും നമുക്കത് പറയാമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ കഴിഞ്ഞ 3 ദിവസം ഈ പയ്യനെ അവിടെ കെട്ടിയിട്ടടിച്ചത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയത് കൊണ്ടാണ്, നമുക്കൊരു വാദത്തിന് വേണ്ടിയെങ്കിലും പറയാമായിരുന്നു. അങ്ങനെയല്ല, 18-ാം തീയതി ആ പയ്യൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർ ആദ്യം പോയിരിക്കുന്നത് ആ ബോഡി അല്ലെങ്കിൽ ആ മാതാപിതാക്കളെ കാണുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോളേജ് അധികൃതരെ അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല, അവര് ഇങ്ങനെ ഒരു വ്യാജ പരാതി ഉണ്ടാക്കി കുറെ ആൾക്കാരെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ക്രിമിനലുകളുടെ തലയിലല്ലാതെ വേറെ ആരുടെ തലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം ഉദിക്കുക? നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണക്കാരിങ്ങനെ ചിന്തിക്കുമോ? സാധാരണക്കാരന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ക്രിമിനലുകൾക്ക് മാത്രമാണ് ഇത്രയും ബുദ്ധിപരമായിട്ട് ലൂപ്പുകൾ ഉണ്ടാക്കുവാനും അവർക്ക് വേണ്ടിയിട്ടുള്ള മറുവാദങ്ങൾ, എങ്ങനെ നമ്മൾ മറുവാദം ചമയ്ക്കണമെന്നുള്ള കാര്യം ഈ പറയുന്ന ഒരു ശവം വീണ് കിടക്കുന്ന ആ ശവത്തിൻ്റെ മേലെ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സാധിക്കുകയുള്ളൂ. ഇത് തികഞ്ഞ ക്രിമിനലുകളല്ലേ ഇതിനകത്തുള്ളത്? അതുകൊണ്ട് മാത്രമല്ല ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ സാധിച്ചിരിക്കുന്നത്. 3 ദിവസം ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ ഒരാളെ മൃതപ്രായനാക്കി, അയാളുടെ ദേഹത്തിലെ 16 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത്. 16 മുറിവുകൾ ആ അവസ്ഥയിൽ ഒരു പയ്യനെ ആക്കി അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ട് ഇത്തരത്തിലൊരു വ്യാജ പരാതിയുമാണ്. ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവമാണോ? ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെന്താണ് പറഞ്ഞുണ്ടാക്കിയെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കണ്ടതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീ, 19 വയസ്സായ ഒരു സ്ത്രീ, മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ, പെൻഷൻ കിട്ടാതെ റോഡിലിറങ്ങി നിന്ന സമയത്ത് ഇവരെന്താണ് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അവർക്ക് അമേരിക്കയിൽ മോളയാക്കി, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി, ഇല്ലാത്ത കഥകൾ പോട്ടെ, ഇതൊക്കെ പോട്ടെ, രാഷ്ട്രീയമാണെന്നെങ്കിലും പറയാം, രാഷ്ട്രീയത്തിനുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കുക? നമ്പ്യാർ, ഞാനൊരു കാര്യം പറയാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞ നിമിഷത്തിൽ എനിക്ക് തോന്നിയ വികാരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഘടനയുള്ള നാട്ടിൽ എങ്ങനെ നമ്മൾ സാമൂഹിക പ്രവർത്തനം നടത്തും, രാഷ്ട്രീയ പ്രവർത്തനം നടത്തും? ഒരു തെറ്റ് ചെയ്യുന്നതല്ല, നിങ്ങൾ നോക്കി, ഇത് 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 മനുഷ്യ സാധ്യമാണോ? ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതാണോ? ഇവര് പാടി നടക്കുന്ന സാധനം ഉണ്ടല്ലോ, മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് ഇവര് സ്വയം പറഞ്ഞ് പഠിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. ഞങ്ങളൊന്നും മനുഷ്യരല്ല, മൃഗങ്ങളാണ്, നമ്മൾ എങ്ങനെയെങ്കിലും മനുഷ്യരാവണമെന്ന് അവർ സ്വയം പാടിയെങ്കിലും അവര് സ്വയം ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണെന്നാണ് തോന്നുന്നത്. ഇത് മനുഷ്യ സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ചേരുന്നു, ശ്രീ ജയപ്രകാശ്, ഈ പരാതിയെക്കുറിച്ച് താങ്കൾ അറിഞ്ഞോ? ഈ പരാതിയെക്കുറിച്ച്
കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പലരും പറയുന്നത്. ഇപ്പൊ ഇന്നലെയൊക്കെ എനിക്കതിനെ കുറിച്ച് യാതൊരു അഭിപ്രായമില്ല. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അവർ അന്നേ ദിവസം കൊടുക്കേണ്ടതാണ്, അന്നേ ദിവസം കൊടുക്കണം, അല്ലെങ്കിൽ അതിന് പിറ്റേന്ന് കൊടുക്കണം. ഇങ്ങനെ ഒരു പരാതി ഉണ്ട്. ജയപ്രകാശ്, ഒരു നിമിഷം, താങ്കളുടെ ഓഡിയോ ക്ലിയർ അല്ല, ഞാൻ താങ്കളിലേക്ക് വരാം. എസ് എഫ് ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജി ചേരുന്നു. ജിഷ്ണു, എന്തായിരുന്നു പരാതി? ആരാണ് പരാതി കൊടുത്തത്? ജിഷ്ണുവിന് അറിയാമോ ഇതേക്കുറിച്ച്? ഇത് ആരാണ് പരാതി കൊടുത്തതെന്നും അതൊക്കെ ഇപ്പോൾ നിങ്ങളിവിടെ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി പരാതി കൊടുത്തു, പരാതി കൊടുത്തിട്ടുണ്ട്, അത് എസ് എഫ് ഐ ആണ് കൊടുപ്പിച്ചത്. ഇതൊക്കെ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എസ് എഫ് ഐ ആണ് പരാതി. മുഴുവൻ ആളുകളെ എസ് എഫ് ഐ ആയി ചിത്രീകരിച്ചു. ഇപ്പൊ പറയുന്നു അല്ല, നിങ്ങൾ പിന്നെ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? ആ പെൺകുട്ടി എന്ത് നീച പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഇത് എസ് എഫ് ഐന്റെ നേരെയാണല്ലോ പറയുന്നത്. ഒരു കുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ പോയിട്ട് പരാതി കൊടുപ്പിക്കുന്നു. ഇത് പറയുന്നത് ആരാ നേരെയാ? എസ് എഫ് ഐക്ക് നേരെയാണല്ലോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്. പിന്നെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അറിയോ, നിങ്ങൾ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ, നിങ്ങളൊരാളെ ഇടയ്ക്ക് കയറി പറയാൻ നിൽക്കല്ലേ? ഇടയ്ക്ക് കയറി പറയുന്ന പ്രവർത്തനം ആദ്യം നിർത്തി. ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേൾക്കി, എന്നോടല്ലേ ചോദിച്ച മറുപടി? ചോദിക്കുന്ന മറുപടിക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പറയുന്നത്? നിങ്ങൾക്ക് മാത്രമുള്ള ഇത് പറയാനുള്ള അവസരം? നിങ്ങൾ പറയുന്നത് വ്യക്തമായിട്ട് പറയാം, എസ് എഫ് ഐക്കാരനാണ് എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ചു. ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഏറ്റവും പ്രിയങ്കരനായിട്ട് വിദ്യാർത്ഥി തന്നെയാണ്, എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുണ്ട്. അതിന്റെ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരണോ? ഞങ്ങൾ അതിന്റെ തെളിവ് കാണിച്ചു തരണോ? ഞങ്ങളുടെ കയ്യിലുണ്ട് തെളിവ്, വേണേ കാണിച്ചു തരാം. എല്ലാ പരിപാടികളിലും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആൾ തന്നെയാണ്, മുൻനിരയിൽ തന്നെ എസ് എഫ് ഐന്റെ പരിപാടികളിലും സമരങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആൾ തന്നെ സിദ്ധാർത്ഥൻ. അതെങ്ങനെ നിങ്ങൾ അങ്ങനെ അല്ലാന്ന് പറയുന്നത്? നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ വിദ്യാർത്ഥികളോട് അന്വേഷിച്ചിട്ടുണ്ടോ? എന്നിട്ടാണോ ആൾക്കൂട്ട വിചാരണ നടത്തി? ഇവിടുത്തെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് വധശിക്ഷ നടപ്പാക്കിയത് നിലയുണ്ടായിട്ടോ? അല്ല, ആ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സംഘടനാ പ്രവർത്തനത്തെ തടയുന്ന നിലപാട് എസ് എഫ് ഐ സ്വീകരിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല, അയ്യോ ഇല്ല. നിങ്ങൾ പറയുന്ന ഏക സംഘടന നിങ്ങൾ പറയാത്തത്? ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ. നിങ്ങൾ ഇല്ല എന്നെങ്ങനെയാ പറയുന്നത്? അല്ല സുഹൃത്തെ, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേൾക്കും. നിങ്ങൾ ഇതെല്ലാം അങ്ങോട്ട് വായുവിൽ നിന്ന് ഇങ്ങ് എടുക്കുകയാണ്. നിങ്ങൾ വായുവിൽ നിന്ന് ഇങ്ങ് എടുക്കുകയാണ്. ആ സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ടിട്ട് സിദ്ധാർത്ഥ് മരണപ്പെട്ടത് എന്റെ രാഷ്ട്രീയമാക്കിയത് ആരാണ്? ഞങ്ങളാണോ രാഷ്ട്രീയമാക്കിയത്? എസ് എഫ് ഐ ആണോ രാഷ്ട്രീയമാക്കിയത്? ആ കുട്ടിയുടെ പരാതിയായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ആ കുട്ടി പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആ പരാതി അന്വേഷിച്ചോട്ടെ. നിങ്ങൾക്ക് എന്താ ഇത്ര അസഹിഷ്ണുത? അല്ല, ആ പരാതി കൊടുക്കാൻ എന്താണ് വൈകിയത്? ജിഷ്ണു, ഒറ്റ കാര്യത്തിൽ വ്യക്തത വരുത്തിയാൽ മതി. 14-ാം തീയതി ആണല്ലോ സംഭവം നടന്നത്. 18-ാം തീയതി പരാതി കൊടുക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് അത് വൈകിപ്പിച്ചത്? വാട്ട് ഈസ് ദ റീസൺ? അത് നിങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളാണോ കൊടുക്കേണ്ടത്? ഞങ്ങൾ എസ് എഫ് ഐ കൊടുത്ത പോലെയാണല്ലോ നിങ്ങൾ പറയുന്നത്. പരാതി കേട്ടെ, അത് അന്വേഷിക്കട്ടെ. ആ കുട്ടി കൊടുത്ത പരാതിയാണ്, ആ കുട്ടീനോട് അന്വേഷിച്ചോട്ടെ. ആ കുട്ടി ഉണ്ടല്ലോ, പരാതി കൊടുത്ത ആളുണ്ടല്ലോ, ആ പരാതി കൊടുത്ത കുട്ടിയോട് അന്വേഷിക്കണം. എന്തിനാണ് അങ്ങനെ കൊടുത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ പരാതി കൊടുത്തത്? ഇതൊക്കെ അന്വേഷിക്കാലോ, ഇതൊക്കെ അന്വേഷിക്കും, ഇതൊക്കെ പോലീസ് അന്വേഷിക്കും. ഒരു വിഷയം ഉണ്ടാവുന്ന സമയത്ത് ഏതെങ്കിലും വാലും തുമ്പും മാത്രമല്ല, മുഴുവനും അന്വേഷിക്കും. മുഴുവൻ അന്വേഷിക്കണം എന്ന് തന്നെയാണ് എസ് എഫ് ഐന്റെ അഭിപ്രായം. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇതിലാര് ഇതിന് ഏതെങ്കിലും ആളുകൾ ഇതിന്റെ കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം ഇതിന് എന്ത് ചെയ്യണം? പ്രതിചേർക്കപ്പെടണം, അവരെ ശിക്ഷിക്കപ്പെടണം. ഒരന്വേഷണത്തിനും എസ് എഫ് ഐ എതിര് നിൽക്കുന്നില്ല. ഇതുവരെ എസ് എഫ് ഐ അന്വേഷണത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? അന്വേഷണം തടസ്സപ്പെടുത്തുന്ന രൂപത്തിലേക്ക് എവിടെയെങ്കിലും ഞങ്ങൾ സംസാരിച്ചോ? എവിടെയും സംസാരിച്ചിട്ടില്ല. എസ് എഫ് ഐ ഇതിൽ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് എസ് എഫ് ഐ. എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ വീട്ടിൽ ചെന്നല്ലോ, ആ വീട്ടിൽ ചെന്ന് പറഞ്ഞ ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് എസ് എഫ് ഐ. അത് നിലപാടാണ് എസ് എഫ് ഐന്റെ. ആ നിലപാട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എസ് എഫ് ഐക്ക് നേരെയാണ് ഈ സംഘടനയെ അങ്ങോട്ട് വലിച്ച് തെരുവിലേക്ക് ഇടാമെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. എസ് എഫ് ഐന്റെ സംഘടനയെ മാത്രം അങ്ങോട്ട് ആക്രമിക്കുക, നിങ്ങൾ തെരുവിലേക്ക് വലിച്ചിടും. നിങ്ങൾ വലിയ പറയുന്നുണ്ടല്ലോ, എ ബി നിങ്ങൾ ആർ എസ് എസും ബി ജെ പി ഒക്കെ കൊന്നുതള്ളിയെ കണക്ക് ഞങ്ങൾ പറയണോ? ഞങ്ങൾ കണക്ക് പറയണോ? 13-ാം തവണത്തോളം വിദ്യാർത്ഥികളെ നിങ്ങൾ കൊന്നു തള്ളിയ ചോരക്കറയുള്ളവരാ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എസ് എഫ് ഐനെ പറയുക,
എന്തപരാധമാണ് സിദ്ധാർത്ഥൻ ചെയ്തത്? എന്തപരാധമാണ് സിദ്ധാർത്ഥൻ ചെയ്തത്? ഇപ്പോഴെന്തായാലും പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ഉണ്ടല്ലോ, എല്ലാം എസ് എഫ് ഐ നേതാക്കന്മാരാണല്ലോ. അപ്പോ ഇങ്ങനെ വിചാരണ ചെയ്യാൻ മാത്രം, ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ മാത്രം എന്തപരാധമാണ് സിദ്ധാർത്ഥൻ ചെയ്തത്? അത് മാത്രം പറഞ്ഞാൽ മതി. എന്തായിരുന്നു സിദ്ധാർത്ഥന്റെ ഭാഗത്തുള്ള തെറ്റെന്തായിരുന്നു? ഞാൻ പറയട്ടെ, എസ് എഫ് ഐന്റെ യൂണിറ്റ് സെക്രട്ടറി, യൂണിയൻ പ്രസിഡന്റ്, ഈ 19 പേരിൽ, ഈ 19 പേർ 18 പേരിൽ പ്രതിയേർക്കപ്പെട്ടതിൽ 4 SFI-ക്കാരെ ഉണ്ട്. ആ എസ് എഫ് ഐക്കാരെ എസ് എഫ് ഐ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, അത് ക്രിമിനൽ കുറ്റമാണ്, അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കി, അവർ ഔദ്യോഗിക മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, ഈ 4 പേര് മാത്രമേ എസ് എഫ് ഐക്കാരായിട്ട് പറയുന്നുള്ളൂ, ബാക്കിയുള്ളവരുണ്ടല്ലോ, അവർ എസ് എഫ് ഐക്ക് എന്താ ചെയ്യാൻ വേണ്ടി കഴിയും? എസ് എഫ് ഐന്റെ മെമ്പർഷിപ്പ് ഉള്ളവരാണ് അവർ, എസ് എഫ് ഐ പ്രവർത്തകരാണോ അവർ? ഇവരൊന്നും എസ് എഫ് ഐ പ്രവർത്തകരല്ലോ, 4 പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞ നിമിഷം തന്നെ. ജിഷ്ണു, അതൊന്നും വേണ്ട, ജിഷ്ണു നേതൃസ്ഥാനത്തുള്ളവരാണല്ലോ, എസ് എഫ് ഐയുടെ നേതൃസ്ഥാനത്തുള്ളവരാണല്ലോ ഈ 4 പേർ അല്ലേ? എസ് എഫ് ഐയുടെ നേതൃസ്ഥാനത്തുള്ളവരാണല്ലോ ഈ 4 പേർ. നിങ്ങളല്ലേ പാടിപ്പാടി നടക്കുന്നത് മനുഷ്യനാവണം മനുഷ്യനാവണം. എന്നിട്ട് ഒരു ഒരു അപരിഷ്കൃത സമൂഹത്തിൽ പോലും നടക്കാത്ത രീതിയിൽ ഇത്രയും ക്രൂരമായി ആ ചെറുപ്പക്കാരന് വധശിക്ഷ വിധിച്ച് എന്തിനാണെന്നാണ് അറിയേണ്ടത്? എസ് എഫ് ഐയുടെ തലപ്പത്തുള്ളവരാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത്. നോക്കൂ, ബാക്കിയുള്ളവരെ നിങ്ങൾ ഇവിടെ അവർക്ക് അവർ മെമ്പർമാരല്ല എന്ന് പറയാം നിങ്ങൾക്ക്. അങ്ങനെ തലതപ്പം എസ് എഫ് ഐ അല്ലല്ലോ വധശിക്ഷ വധിച്ചത്. നിങ്ങൾ പറയുന്നത് എസ് എഫ് ഐക്ക് നേരാണ്. എസ് എഫ് ഐക്ക് എന്ത് ബന്ധമാണ് ഇതിനകത്തുള്ളത്? എസ് എഫ് ഐയിലെ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവരെ മാറ്റി നിർത്താൻ ഇതില് അന്വേഷണം തടസ്സപ്പെടുത്തി എസ് എഫ് ഐ. എസ് എഫ് ഐ പറയുന്നുണ്ട് ഇതിൽ നടപടി എടുക്കേണ്ടത് എന്നുള്ള നിലപാടുണ്ടോ? അവരെ സംരക്ഷിക്കുന്ന നിലപാട് എസ് എഫ് ഐ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അന്വേഷണം നടക്കണം സുഹൃത്തെ, അന്വേഷണം നടന്നോട്ടെ, അന്വേഷണം അതിന്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടന്നോട്ടെ, ഒരു തടസ്സവും ഇല്ല. അത് തന്നെയാണ് ശരി, എല്ലാ ഭാഗവും അന്വേഷിക്കണം, മുഴുവൻ ഭാഗവും അന്വേഷിക്കണം. ആ അന്വേഷണത്തിന് പുറത്ത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പ്രതികളെ ഇപ്പോ ആരോപിക്കപ്പെടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരോപിക്കപ്പെടുന്ന ആളുകളെ, അവർക്കെതിരെ ഇനിയും ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ചെയ്യും. കൃത്യമായിട്ടുള്ള അന്വേഷണമാണല്ലോ നടക്കുന്നത്, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. കൂടുതൽ ടീമിനെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്പെഷ്യൽ ടീമിനെ തന്നെ നിരോധിച്ചിട്ടുണ്ടല്ലോ. അവര് അന്വേഷണം നടത്തട്ടെ, നടക്കുന്നതിന് ഒരു തടസ്സം എസ് എഫ് ഐക്കില്ല, അത് നടക്കണം എന്ന് തന്നെയുള്ള നിലപാടാണ് എസ് എഫ് ഐക്കുള്ളത്. യെസ്, അന്വേഷണം നടക്കണം എന്ന നിലപാട് തന്നെയാണ് എസ് എഫ് ഐക്കുള്ളത്. എസ് എഫ് ഐക്ക് ഇതിൽ പങ്കില്ല എന്നാണ് എസ് എഫ് ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി ജിഷ്ണു പറഞ്ഞു വച്ചിരിക്കുന്നത്. ശ്രീ ഷാജഹാൻ, എസ് എഫ് ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ, സശ്രദ്ധം താങ്കൾ കേട്ടു. മറുപടി അല്ല, ഇതിൽ ഒരു ഒരു ചെറുക്കൻ അവിടെ വന്നിരുന്നിട്ട് ഇത് എന്തൊക്കെയാണ് ഇയാൾ പുലമ്പുന്നത്, എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കേരള സമൂഹം ഇന്ന് ലജ്ജിച്ച് തലകുനിച്ച് നിൽക്കുകയാണെന്ന് ഓർത്തോണം. യഥാർത്ഥത്തിൽ 2012 ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കേരള സമൂഹം ഇത്രയേറെ മനോവേദ അനുഭവിച്ചിട്ടുള്ള ഒരു കേസിൽ പച്ച പരസ്യമായി വന്ന് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ക്രൂരമായി കൊന്ന് തള്ളിയവന്മാർ വന്നിരുന്ന് ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ ന്യായീകരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അയാളൊരു ചെറുപ്പക്കാരനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. ഞാൻ കൂടുതൽ എനിക്ക് പറയാനുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. എനിക്കിപ്പോൾ ഈ ഈ ഈ അന്വേഷിച്ചതിനെക്കുറിച്ച് ഈ ഒരു അന്വേഷണം നടത്തിയല്ലോ, ആ അന്വേഷണത്തെക്കുറിച്ച് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരൊറ്റ പോയിന്റിൽ മാത്രമാണ് ഞാനിപ്പോൾ ഒന്ന് കേന്ദ്രീകരിക്കാൻ പോകുന്നത്. ബാക്കി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇത് കഴിഞ്ഞ് അനിൽ നമ്പ്യാർ എനിക്ക് അവസരം നൽകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ആ ചെറുക്കൻ, അവിടുന്ന് മീശ മുളയ്ക്കാത്ത ചെറുക്കൻ അവിടെ നിന്ന് എന്താ പറഞ്ഞതെന്നറിയാവോ? അങ്ങനെ സിദ്ധാർത്ഥനെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷണം നടക്കട്ടെ. നീ ചെറുക്കൻ ഈ വല്ലോ അറിയാവോ ഇയാൾക്ക്? എസ് എഫ് ഐയുടെ എന്തോ 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 ആണ് പോലും അയാൾക്ക്. അയാൾ ഇത് വായിച്ചിട്ടുണ്ടോ? ഈ പരാതി വായിച്ചിട്ടുണ്ടോ? എന്താണ് ഈ പരാതി എന്നറിയാവോ? എസ് എഫ് ഐയുടെ നേതാവ് 26 നിങ്ങൾ ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ള കേൾക്കേണ്ടി വരും. ഞാൻ ഈ ഒരൊറ്റ പോയിന്റ്
ഞാൻ നിങ്ങളോട് നിങ്ങൾ എസ് എഫ് ഐയുടെ വലിയ അവിടുത്തെ വലിയ നേതാവാണ്, നിങ്ങൾ ഒറ്റ പോയിന്റ് ഞാൻ ചോദിക്കുന്നു. ഇവിടെ പറയണ്ട, അല്ല അല്ല ഇവിടെ അവിടെ നിൽക്കാൻ പറഞ്ഞു, നിങ്ങൾ വരട്ടാതെ അത് പോട്ടെ, അങ്ങനെ വരട്ടുമൊന്നും വേണ്ട, അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ഇരിക്കുന്ന പരാതിയെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. അതിന് മറുപടി നിങ്ങൾ പറയേണ്ടി വരും. അത് ശ്രദ്ധിക്കരുത് പ്ലീസ്. താങ്കൾ താങ്കളുടെ പോയിന്റ് റേസ് ചെയ്യും. മറുപടി പറഞ്ഞിട്ടേ പോകാൻ പറ്റൂ. അതായത് ഈ പരാതി നേതാവ് എസ് എഫ് ഐയുടെ വയനാടിലെ സമുന്നതനായ നേതാവ് എടുത്തെടുത്ത് വായിച്ചു നോക്കണം. ഈ പരാതി കോളേജ് ഓഫ് വെറ്ററിൻ ആനിമൽ സയൻസസിന്റെ ഡീൻ ഒപ്പിട്ടിരിക്കുന്ന ഈ പരാതി 26/2/2024 നേതാവ് അത് വായിച്ചിട്ടില്ലെങ്കിൽ ഇവരെടുത്ത് വായിക്കണം. കയ്യിലുണ്ടോ അത്? ഇല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ഒന്നും മേടിപ്പിക്കണം. അത് 26/2/2024 അതിന്റെ കംപ്ലൈന്റിന്റെ പേര് മറച്ചു വെച്ചിരിക്കുകയാണ്. ആരാണ് ആ കംപ്ലൈന്റ് കൊടുത്തത്? വല്ല കെ എസ് യുക്കാരനോ എ ബി യു പി കാരനാണോ? അവർക്ക് എന്താണ് ഇതിനകത്ത് താല്പര്യം? നിങ്ങളൊന്ന് ശരിക്കും നിങ്ങൾ എന്റെ കയ്യിലുണ്ട് നോക്കല്ലേ, അത് 18 രജിസ്റ്റർ ചെയ്തേക്കുന്ന കംപ്ലൈന്റ്. പിന്നെ നിങ്ങൾ 26 എന്ന് പറയുന്നത് എന്തിനാ? നിങ്ങൾ ആദ്യം നിങ്ങൾ കംപ്ലൈന്റ് സഹോദര 18 പരാതി കൊടുത്തു തന്നെയാണ് പറയുന്നത്. 18 എന്ന് പറയുന്നത് ഞാനതിലേക്ക് വരാൻ പോവാണ്. ഈ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് 26/2/2024 ഡേറ്റ് ഓഫ് ദ കംപ്ലൈന്റ് 18/2/2024 അന്ന് ഈ ചെറുക്കനെ കൊന്നു, സിദ്ധാർത്ഥനെ കൊന്നു. ഇനി കോപ്പി ഓഫ് ദ കംപ്ലൈന്റ് പ്രൊവൈഡഡ് ടു ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിന് എപ്പോഴാണ് കൊടുത്തതെന്ന് അറിയാവോ നേതാവിന്? സിദ്ധാർത്ഥം മരിച്ചു കഴിഞ്ഞപ്പം, സിദ്ധാർത്ഥനെ കൊന്നു കഴിഞ്ഞപ്പം. അറിയാവോ നിങ്ങൾക്ക്? സിദ്ധാർത്ഥനെ കൊന്നു കഴിഞ്ഞപ്പോൾ റെസ്പോണ്ടന്റിന് പിന്നെ കംപ്ലൈന്റ് കൊടുത്തത് എവിടുത്തെ നിയമ സുഹൃത്തുക്കളെ? ഇത് മരിച്ചു കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നോ? എന്തൊരു പോക്കറ്റിലാണ് ഇത്! എന്നിട്ട് കോപ്പി ഓഫ് ദ കംപ്ലൈന്റ് പ്രൊവൈഡഡ് ടു ദ റെസ്പോണ്ടന്റ് എഴുതിയിരിക്കുന്നെന്താ? Not possible to issue a notice to the respondent because of his demise. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾക്കൊരു ഹൃദയം ഉണ്ടോ? നിങ്ങൾക്ക് വീട്ടിൽ അച്ഛനും മക്കളും അച്ഛനും അമ്മയും പെങ്ങന്മാരും ഉണ്ടോ നേതാവേ? Not possible to issue a notice to the respondent because of his demise on 18/2/24 that happened even before the day the complainant was filed. Shit! എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ ഞാൻ പറയുകയാണ്. ഇതിന് പറയേണ്ട വാക്കെന്താണെന്നറിയാവോ? ഞാൻ പക്ഷേ ഇവിടെ പറയുന്നില്ലത്, എൻ്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. നിങ്ങൾ കൊടുത്ത കംപ്ലൈന്റ് നിങ്ങളുടെ ആളല്ലെങ്കിൽ ആരാ? കെ എസ് യുക്കാരനോ എ ബി യു പി കാരനോ ആണോ ഇത് കൊടുത്തത്? ഇത് കൊടുത്തിട്ട് മരിച്ചു കഴിഞ്ഞത് കൊണ്ട് എന്നെ പറയുന്നത് കേൾപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ നിർത്തിയേക്കാം. ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം. ഷാജഹാന്റെ ഊഴമാണ്, അതേ പറയട്ടെ പ്ലീസ്. ഞാൻ പറയുന്നത് കേൾക്കണം. യെസ്, ഒന്ന് ക്ഷമാപണം. മരിച്ചു പോയത് കൊണ്ട് നാണമുണ്ടോ? മരിച്ചു പോയത് കൊണ്ട് പരാതി കൊടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? എന്നിട്ട് കൺസീലിയേഷൻ, ഏതോ പ്രേതാത്മാവായിട്ടാണോ കൺസീലിയേഷൻ നിങ്ങൾ നടത്താൻ പോണെ? കൺസീലിയേഷൻ, ഇതൊക്കെ പറയേണ്ട വാക്ക് എന്തെന്നറിയോ? എന്നെ ഇവിടെ ഇറക്കി വിട്ടാലും ഞാൻ പറയാം, തന്തയിലായി എന്നാണ് ഇതിന് പറയേണ്ട വാക്ക്. നിങ്ങൾ ഇറക്കി വിട്ടോനെ? നിങ്ങൾ വേണേ എന്റെ മുഖത്തടിച്ചോ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. കൺസീലിയേഷൻ, complainant did not suggest, complainant did not suggest conciliation of the case. Complainant did not suggest conciliation. നിങ്ങളോടല്ല ഇത് ചെയ്തവരോടാ പറഞ്ഞത്? അതെ, ഇത് ചെയ്തവരോട്, നിങ്ങളോടല്ല, നിങ്ങളോടല്ല ഇത് ചെയ്തവരോടാ പറഞ്ഞത്? അതെ, ഇത് ചെയ്തവർക്കും ഭാര്യയും മക്കളും ഉണ്ട്. ഇത് ചെയ്തവർക്ക് ഭാര്യയും മക്കളും ഉണ്ട്. നിങ്ങൾ മനുഷ്യനല്ല. ഇത് അങ്ങനെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഇത് ചെയ്തവരോടാ പറഞ്ഞത്, നിങ്ങളോടല്ല. എന്റെ ജിഷ്ണു നിങ്ങളോടല്ല പറഞ്ഞത്, മനുഷ്യനോടല്ല പറഞ്ഞത്. തീരുമാനമെടുത്ത ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകർക്കെതിരെയാണ് മനസ്സിലായോ? എന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ.
അത് എസ് എഫ് ഐന്റെ ഇവിടെ വന്നിരിക്കുന്ന പ്രതിനിധികള് അല്ലെങ്കിൽ എസ് എഫ് ഐ ആണ് ചെയ്തത്. ഇതിൽ ഒപ്പിട്ടവരെ കുറിച്ചാണ് പറയുന്നത്. ഡീനുൾപ്പെടെയുള്ള ആളുകളെയാണ് അതേ വിമർശിക്കുന്നത്. നിങ്ങളത് കേൾക്കുന്നില്ല, അതിന് ഞാൻ ഇനി പറയുന്നുണ്ട്. ആ ഞാൻ മനുഷ്യനെ വാക്കുകൾ ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. നേതാവ് എന്ന് പറഞ്ഞിട്ടല്ലേ പറയുന്നത്? നിങ്ങൾക്കെതിരെ ഒന്നും ഒരു കുഴപ്പമില്ല സുഹൃത്തെ, അത് നിങ്ങൾക്കെതിരായിട്ടല്ല, നിങ്ങളോടാണ് പറയുന്നത്. ചെയ്ത പ്രൊഫസർമാർക്കെതിരായിട്ടാണ്. എന്നിട്ട് കൺസീലിയേഷൻ കംപ്ലൈന്റ് ഡിഡ് നോട്ട് സജസ്റ്റ് കൺസീലിയേഷൻ ഓഫ് ദ കേസ് വിത്ത് ദ റെസ്പോണ്ടന്റ് ആൻഡ് ഈവൻ നോട്ട് പോസിബിൾ ബിക്കോസ് ഓഫ് ഹിസ് ഡിമൈസ് എന്ന് പറഞ്ഞാൽ പരാതിക്കാരി ആരാണ്? പരാതിക്കാരി എനിക്കറിയില്ല, പക്ഷേ അത് കെ എസ് യു അല്ല, എ ബി വി പി അല്ല എന്നുള്ള ഉറപ്പാണ്. അവരെന്താ പറയുന്നതെന്ന് അറിയാവോ? ഇതിലൊരു സമവായ ചർച്ചയ്ക്ക് അവർ തയ്യാറല്ല. അത് മരിച്ചുപോയവനെ കുറിച്ച് മരിച്ചു, നിങ്ങൾ മനുഷ്യനാണോ സുഹൃത്തെ? നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കിന് നിങ്ങൾ എന്നെ എന്തുമാത്രം വേണമെങ്കിൽ ശിക്ഷിച്ചോ, പക്ഷെ നിങ്ങളൊരു മനുഷ്യനല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ എന്നെ എന്തുമാത്രം ഭത്സിച്ചോ, അതിനെനിക്ക് വിരോധമില്ല. ഞാൻ എല്ലാം കേട്ടോളാം, ഞാൻ മിണ്ടായിരുന്നു കേട്ടോളാം. നിങ്ങൾ എന്ത് വേണേലും എന്നെ പറഞ്ഞോ, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. പറയുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ ഇത് തിരുത്തേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ ജിഷ്ണു, ഞാൻ ഈ വായിച്ച കാര്യത്തിൽ ഞാൻ എസ് എഫ് ഐ നേതാവിനോട് ചോദിക്കുകയാണ്. ശരിയല്ലാത്ത ഒരു വാക്ക്, ഒരക്ഷരം ഞാൻ പറഞ്ഞോ? ഞാൻ ഈ പരാതിയിലെ വാക്കുകൾ മാത്രമല്ല ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ മനുഷ്യനാണോ സുഹൃത്തെ? കംപ്ലൈന്റ് ഡിഡ് നോട്ട് സജസ്റ്റ് കൺസീലിയേഷൻ അടിച്ചോ, നിങ്ങൾ പ്രശ്നമില്ല, സമ്മതിച്ചു. ഞാൻ നിങ്ങളുടെ മാപ്പ് ചോദിക്കാം, പക്ഷെ നിങ്ങളോടല്ല അത് പറഞ്ഞത്. ഇത് ചെയ്തവരോടാണ് പറഞ്ഞത്, ഇത് ചെയ്തവരോട്. എന്നിട്ട് മരിച്ചുപോയ മനുഷ്യനുമായി സമവായത്തിന് തയ്യാറല്ലെന്നൊരു സ്ത്രീ, ഒരു വനിത, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ വി എസ് ഉപയോഗിച്ച ഭാഷ ഞാൻ പറയാം, നരാധമന്മാർ എന്നുള്ള വാക്ക് പറയാം. ഈ നരാധമന്മാരായിട്ടുള്ള പ്രൊഫസർമാര് അതിനുശേഷം രണ്ട് കംപ്ലൈന്റ് കമ്മിറ്റി കൂടിയിരിക്കുന്ന എന്റെ ജിഷ്ണു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊന്നു ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഏറ്റവും അവസാനത്തെ ഒരു വാചകമുണ്ട്, ഒന്ന് വായിച്ചു നോക്കണം. ദ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് വേർ കൺസിസ്റ്റന്റ് വിത്ത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ്. എന്നിട്ട് പറയുന്നു, ഹി ഹാഡ് സസ്റ്റെയിൻഡ് മൾട്ടിപ്പിൾ ബ്ലണ്ട് ഇഞ്ചുറീസ് ഇൻക്ലൂഡിംഗ് ട്രാം ലൈൻ കൺട്യൂഷൻ ഓഫ് ഏജ് 2-3 days ഓൺ ദ ബോഡി സജസ്റ്റീവ് ഓഫ് അസോൾട്ട്. അയാൾ തൂക്കിയിട്ട് കൊന്നതായിട്ടാണ്, തൂക്കി കിടന്ന് മരിച്ചതായിട്ടാണ് കാണുന്നത്. പക്ഷേ 2-3 days പ്രായമുള്ള പരിക്കുകൾ അയാളുടെ ദേഹത്തുണ്ടായിരുന്നു എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്ത ഏതു നരാധ, വളരെ നല്ല ഭാഷ ഞാനെനിക്ക് പറയാം, ഏതു നരാധമനുണ്ടോ അവനെ ശിക്ഷിക്കേണ്ട കോളേജ് കമ്മിറ്റി മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരനെ വീണ്ടും ശിക്ഷിക്കുമ്പോഴാണ് മൃതദേഹത്തെ ബലാത്സംഗം ചെയ്യുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള നടപടിയാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്. മനസ്സിലായോ? ഇതാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്. ഇനി എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ല ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ അത്രേ പറയാനുള്ളൂ. ഓക്കെ, സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു ചേരുന്നു. ശ്രീ ഷിബു, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ താങ്കൾ ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിരുന്നു, സംസാരിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു പരാതി പിന്നെ സിദ്ധാർത്ഥനെതിരെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു എസ് എഫ് ഐക്കാർ അത് എഴുതി വാങ്ങിയതായിട്ട് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? ആ പരാതിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഐ സി സി
രണ്ട് തവണ യോഗം ചേർന്നത്. 20-ാം തീയതി 26-ാം തീയതി നോക്കും. 18-ാം തീയതിയാണ് മരണപ്പെടുന്നത്. 18-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ കോമൺ സെൻസുള്ള ആർക്കും അറിയാം, ഇത് കൃത്യമായിട്ട് സിദ്ധാർത്ഥനെ പെടുത്താനുള്ള ഒരു ഒരു വേലയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അരി ആഹാരം കഴിക്കുന്ന ആർക്കും അറിയാം. അപ്പോൾ നോക്കൂ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇപ്പോഴിതാ ആഹാ പരാതി വന്നിരിക്കുന്നു. ശ്രീ ഷിബു. അത് ശരിയാണ്. ഞാൻ നമ്മൾ നേരത്തെ ഉന്നയിച്ചതിൻ്റെ സാമ്പെടുത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ പരാതി സിദ്ധാർത്ഥനെതിരെ ആരും കൊടുത്തിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അറിയാമെന്ന് അവൻ ആയിരുന്നു. സിദ്ധാർത്ഥൻ മരണപ്പെട്ട് ദിവസം കഴിഞ്ഞത് തന്നെ ഒരു കുട്ടി, ഒരു പെൺകുട്ടി, കോളേജിൽ തന്നെ ഒരു കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, അങ്കിളെ ഇത് കൊലപാതകമാണ്, ഇവിടെ എസ് എഫ് ഉടൻ തന്നെ ഒരു പെണ്ണ് കേസ് അതിലേക്ക് കൊണ്ടുവരും, വീട്ടുകാരെ മാനസികമായി തളർത്തി ഈ കേസിൽ മുന്നോട്ട് പോകാതിരിക്കാനും മരിച്ച ആളെ തെറ്റുകാരനെന്ന് കാണിച്ച് മോശക്കാരനാക്കാനും വേണ്ടിയാണ് എന്ന് ആ കുട്ടി സിദ്ധാർത്ഥൻ മരിച്ച് 3-4 ദിവസം കഴിഞ്ഞിട്ട് എസ് എഫ് ഐയുടെ കോടതി ആ പരാതി എഴുതി വാങ്ങി കയ്യിൽ വച്ചിരിക്കുകയായിരുന്നു. എസ് എഫ് ഐയുടെ പ്രതിനിധികൾ പലരും ഈ വീട്ടിൽ വന്നു, ഈ മരണ വീട്ടിൽ വന്നു, സിദ്ധാർത്ഥന്റെ അച്ഛനുമായി സംസാരിച്ചു. ശ്രമിക്കാൻ, കാരണം അവന്റെ മകനാണ് നഷ്ടപ്പെട്ടത്, അവന് ആ വികാരം ഉണ്ടാവും മനസ്സിൽ, എസ് എഫ് ഐ കാരണം തല്ലിക്കൊന്നതെന്ന് എല്ലാവരും പറയുന്നു. ആ മൈൻഡിൽ മാത്രമേ അവന്റെ അച്ഛനെ കാണാൻ കഴിയുകയുള്ളൂ. അപ്പൊ അവരടുത്ത് പെരുമാറുന്ന രീതി ചിലപ്പോൾ അതേ ആ രീതി ആയിരുന്നു നേതാക്കൾക്ക് തോന്നിയിട്ടുണ്ടാകണം. അതോടൊപ്പം ഡീനെതിരെ വീട്ടിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഡീനാണ് ഈ കൊല ചെയ്തതെന്ന് എടുത്ത് പറയത്തക്കതുണ്ട്, എടുത്തു പറയാൻ കഴിയും. ഡീനെതിരെ ആണ് ഈ കുടുംബം മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ കഴിയും. ആ കാരണത്താൽ അതും എസ് എഫ് ഐക്കാരുടെ നേതാക്കളെ നമ്മൾ ഈ വീട്ടിൽ വന്നപ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാത്തതും കൂടെ പ്രധാന കാരണം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ പരാതിയിൽ ഒരു കഴമ്പുമില്ല. ഈ പരാതി അവരെ നമ്മൾ നല്ല, അത് എസ് എഫ് ഐക്കാരനല്ല, അവരാണ് കുറ്റക്കാരെന്ന് നമ്മൾ എടുത്തു ക്ഷണിച്ചതായ കാന്തനാഥനെയും മറ്റുള്ളവരെ ഉൾപ്പെടുത്തി ഈ പല ചാനലുകളിലും ഞങ്ങൾ മറുപടി പറഞ്ഞതാണ് ഇവരെ ഇപ്പോൾ ഈ പരാതിയായി മുന്നോട്ട് വരാൻ പ്രേരിപ്പിച്ചത്. ഇതുവരെ പൊങ്ങി വരാത്ത ഒരു പരാതി ഇന്നത്തെ ദിവസമാണ്. അപ്പം തന്നെ പറയാനുള്ളത്, ഈ പരാതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കുട്ടിയെ എവിടെ വേണമെങ്കിലും നിങ്ങൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ആ കുട്ടിയെ സിദ്ധാർത്ഥൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞയാറാണ്. ഇത് ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ ഉർവ ചരിത്രം കൂടെ ഒന്ന് പരിശോധിക്കണമെന്നും കൂടെ ഞാൻ പറയുന്നുണ്ട്. കാരണം ഈ കുട്ടിയെ കുറിച്ച് പ്രതിപാദിച്ച മറ്റുള്ള വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞത് അത്രയുടെ കോടതി പരാതി എഴുതി വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം കോളേജുകാരും എസ് എഫ് ഐയും കൂടെ ഈ സിദ്ധാർത്ഥനെ താറടിച്ച് കാണിക്കാനും മോശപ്പെട്ടവനാണെന്ന് കാണിക്കാനും അവനെ അവൻ എന്തോ ആ കുട്ടിയെ ചെയ്തു എന്ന് വരുത്താനും മാത്രമാണ് ഈ പരാതി ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്.